സൂര്യന് കീഴിലുള്ള സകലതിനും അലർജി ഉണ്ടാകും എന്നായിരുന്നു പണ്ട് പറഞ്ഞിരുന്നത്. എന്നാൽ സൂര്യനുൾപ്പെടെ അലർജി ഉണ്ടാക്കാൻ കാരണമാകാറുണ്ട്. പലതരത്തിലുള്ള ശ്വസിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അലർജൻസ് വളരെ കോമൺ ആണ്. അത് പ്രാവിൻ്റെ അവശിഷ്ടമോ അല്ലെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള പക്ഷികളുടേതായിട്ടുള്ള തൂവലുകളോ അതിൻ്റെ രോമങ്ങളോ നായ പൂച്ച തുടങ്ങിയ മൃഗങ്ങളുടെ രോമങ്ങളോ ഒക്കെ ഒരുപാട് തരത്തിലുള്ള അലർജി ഉണ്ടാക്കാം. അരി ഡെയിലി കഴിക്കുന്ന സാധനമാണ്. ഗോതമ്പ് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഉണ്ടാക്കാം, പാല് മിൽക്ക് ഇൻടോളറൻസ് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടാക്കാം. എന്ന് വേണ്ട, നമ്മൾ ഡെയിലി കഴിക്കുന്ന എന്തെങ്കിലും ഒരു ഭക്ഷണമായിരിക്കാം ചിലപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ചിലർ പറയും നമുക്ക് തണുപ്പാണ് അലർജി, അല്ലെങ്കിൽ ഈർപ്പമാണ് അലർജി, മിസ്റ്റാണ് അലർജി എന്നൊക്കെ. വാസ്തവത്തിൽ അതിൻ്റെയൊക്കെ പിന്നിലുള്ള കാരണം ഈ ഫംഗസാണ്, ഫംഗസ് ബാധകളാണ്. മലയാളികൾക്കും തമിഴർക്കും ഏറെ പ്രിയങ്കരിയായ നടി മീനയുടെ ഭർത്താവ് വിദ്യാസാഗർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ശ്വാസകോശ രോഗത്താൽ പെട്ടെന്ന് മരണമടയുന്ന ഒരു ദൗർഭാഗ്യകരമായ വാർത്ത നമ്മൾ ഈയിടെ വായിക്കുകയുണ്ടായി. എന്തായിരുന്നു അതിന് കാരണം? പ്രാവിൻ്റെ കാഷ്ടത്തിൽ നിന്നുണ്ടായ അലർജിയിൽ നിന്നുണ്ടായ ഒരു ശ്വാസകോശ രോഗം എന്നൊക്കെയാണ് ഒരു ലേമാൻ ടേമിലൊക്കെ പത്രമാധ്യമങ്ങളിലൊക്കെ അച്ചടിച്ച് വന്നത്. ഒരു പൾമണോളജിസ്റ്റ് എന്ന നിലയിൽ അതിനെ നമുക്കൊന്ന് സ്റ്റഡി ചെയ്യാം, അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ. കാരണം പ്രാവ് പോലുള്ള പല വിധത്തിലുള്ള പക്ഷികളും മൃഗങ്ങളും നമ്മുടെ ചുറ്റുമുണ്ട്. മാത്രമല്ല പലതരത്തിലുള്ള അലർജിക് എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സും നമ്മുടെ ഉള്ളിലൂടെ ശ്വാസകോശത്തിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾക്കും ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാനും നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ ബിബിൻ ജോസ്. ഈ പ്രാവിൻ്റെ കാഷ്ടം എന്നുള്ളതാണോ അലർജിയുടെ മെയിൻ കാരണം? നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി ആളുകൾക്കും ഒരുപാട് തരത്തിലുള്ള അലർജിയുണ്ട്. അത് സമൂഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു 90% ആൾക്കാർക്കും സൂര്യന് കീഴിലുള്ള സകലതിനും അലർജി ഉണ്ടാകും എന്നായിരുന്നു പണ്ട് പറഞ്ഞിരുന്നത്. എന്നാൽ സൂര്യനുൾപ്പെടെ അലർജി ഉണ്ടാക്കാൻ കാരണമാകാറുണ്ട്. കാരണം സൂര്യരശ്മികൾ ഏൽക്കുന്നിടത്ത് ബ്ലൗസൊക്കെ ഇട്ടിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെ ആ സൺ ടാൻ വളരെ വ്യക്തമായിട്ട് ഫോട്ടോ സെൻസിറ്റിവിറ്റി എന്ന പേരിൽ നമ്മൾ ചിലപ്പോൾ തന്നെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ എന്തിനും അലർജി ഉണ്ടാകുന്ന ഇന്നത്തെ സമയത്ത് പലതരത്തിലുള്ള ശ്വസിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അലർജൻസ് വളരെ കോമൺ ആണ്. അത് പ്രാവിൻ്റെ അവശിഷ്ടമോ അല്ലെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള പക്ഷികളുടേതായിട്ടുള്ള തൂവലുകളോ അതിൻ്റെ രോമങ്ങളോ നായ പൂച്ച തുടങ്ങിയ മൃഗങ്ങളുടെ രോമങ്ങളോ ഒക്കെ ഒരുപാട് തരത്തിലുള്ള അലർജി ഉണ്ടാക്കാം. ഇത് എപ്പോഴാണ് അപകടകരമാകുന്നത്? നമുക്കറിയാം ചില ആളുകൾക്ക് ഒരു തേനീച്ച കുത്തിയെന്നാൽ പോലും അനാഫ്ലാറ്റിക് റിയാക്ഷൻ ഉണ്ടാകാം. ഒരു കടന്നൽ കുത്തേറ്റ് മരിക്കുന്നതായിട്ട് നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവാം. ഏതാണ്ട് ഇത്തരത്തിൽ തന്നെ ഏത് അലർജിക് ട്രിഗറിങ് ഫാക്ടർ വേണമെങ്കിലും നമുക്ക് അനാഫ്ലാക്റ്റിക് റിയാക്ഷൻ ഉണ്ടാക്കാം. ചിലപ്പോൾ ഒരുപക്ഷെ പ്രത്യേക തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിച്ചിട്ടുള്ള മരണം നമ്മുടെ നാടുകളിൽ അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ പുറം രാജ്യങ്ങളിൽ അത് വളരെ കോമൺ ആണ്. നമ്മൾ ഇംഗ്ലീഷ് സിനിമയൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു കാഷ്യൂനട്ട് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടുന്നതും എമർജൻസിയിലോട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം. വിൽ സ്മിത്തിൻ്റെ ഒരു സിനിമയിൽ അങ്ങനെ കണ്ടിരുന്നു. അത് അപ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഒരു കടൽ കഴിച്ചു എന്ന് വെച്ചിട്ട് ഇത്രയ്ക്ക് വലിയ പാനിക് ആവേണ്ട ആവശ്യമുണ്ടോ എന്ന്. മരണകാരണമാകാവുന്ന വലിയ അനാഫ്ലാക്റ്റിക് റിയാക്ഷന് ഇത്തരം അലർജിക് ട്രിഗറിങ് ഫാക്ടേഴ്സിന് കഴിയും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അലർജി സ്പെഷ്യലിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ഇതിനെക്കുറിച്ച് പഠനം നടത്തുകയും അത് ആളുകളിൽ ഒത്തിരി ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 72 അലർജൻസിൻ്റെ ഒരു പാനൽ നമ്മൾ കയ്യിൽ കോളം വരച്ച് ഓരോന്നോരോന്നായി നോക്കും. ഓരോ അലർജൻ്റെയും റിയാക്ഷൻ നമുക്ക് കൃത്യമായിട്ടറിയാം. ഈ 72 എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ കോമൺ ആയിട്ട് കാണുന്ന അലർജൻസാണ്. വേണമെങ്കിൽ ആ പാനൽ വിപുലീകരിക്കാം. ഈ അതിൻ്റെ പ്രാവിൻ്റെ കാഷ്ടം ഡെഫിനറ്റ്ലി ഒരു ഇമ്പോർട്ടൻ്റ് അലർജൻ തന്നെയായിരുന്നു. പ്രാവ്, നായ, പൂച്ച, നമ്മൾ ഡെയിലി കഴിക്കുന്ന പല ഭക്ഷണ സാധനങ്ങളും, ഉദാഹരണത്തിന് അരി, ഗോതമ്പ്, പാല്, മുട്ട, ഇറച്ചി, അത് പല വിധത്തിൽ, സീ ഫുഡിൻ്റെ കാര്യം പറയാനില്ല. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ഒട്ടനവധി ആൾക്കാർക്കും അരി, ഗോതമ്പ് പോലുള്ള സാധനങ്ങൾ പോലും അലർജിയുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ അലർജി ആണെങ്കിൽ എന്ത് ചെയ്യും? അതിന് പകരം നമുക്ക് അലർജി ഇല്ലാത്ത മറ്റ് ധാന്യങ്ങളുണ്ട്, പലപ്പോഴും നമുക്ക് അറിയത്തില്ല. തെന എന്ന് പറയുന്ന, അല്ലെങ്കിൽ മെയ്സ് എന്ന് പറയുന്നത്, ചോളം, അതുമല്ലെന്നുണ്ടെങ്കിൽ മില്ലറ്റ്സ്, മുത്താറി എന്ന് പറയുന്നത്, അതുപോലെ പല തരത്തിലുള്ള ധാന്യങ്ങൾ നമുക്കിന്ന് അവൈലബിളാണ്. ഈ ധാന്യങ്ങളിലോട്ട് വേണമെങ്കിൽ നമുക്ക് മാറാം.
ഇനി വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വണ്ണത്തിൻ്റെ കാരണം തന്നെ ചിലപ്പോൾ ഈ ഫുഡ് ഇൻടോളറൻസ് ആയിരിക്കും. പലപ്പോഴും ഈ വണ്ണം എന്ന് പറയുന്നത് നീർക്കെട്ടായിരിക്കാം ശരീരത്തിൻ്റെ, അത് ഫാറ്റ് മാത്രമാണോ എന്നില്ല. നമുക്കറിയാം കൈയും കാലും ഒക്കെ ഒത്തിരി നീര് വെച്ചിരിക്കുന്ന ആൾക്കാർ ഈ അലർജി എന്ന് പറയുന്നത് എപ്പോഴും ചൊറിച്ചിലായിട്ടോ ജലദോഷമായിട്ടോ മൂക്കടപ്പ് ചുമ കഫക്കെട്ട് അങ്ങനെ മാത്രം പ്രസൻറ്റ് ചെയ്യണമെന്നില്ല. അത് ചിലപ്പോൾ ജോയിൻറ്റ് പെയിനായിട്ട് കണക്റ്റീവ് ടിഷ്യൂ ഡിസീസായിട്ട് വരാം. ഉദാഹരണത്തിന് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ആമവാദം, രക്തവാദം എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന അസുഖം, അതുപോലെ എസ് എൽ ഇ, ലൂപ്പസ്, ജോഗ്രൻ സിൻഡ്രോം, ഇതൊക്കെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസാണ്. ഈ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിൽ എന്തെങ്കിലും ഒരു എൻവയോൺമെൻറ്റൽ ട്രിഗറിങ് ഫാക്ടറാണ് നമ്മുടെ ശരീരത്തെ കൊണ്ട് നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുന്നത്. ചില ചാരന്മാർ നമ്മുടെ വീട്ടിനകത്ത് കയറി അല്ലെങ്കിൽ നമ്മുടെ സംഘത്തിനുള്ളിൽ കയറി ചേരിപ്പോര് നടത്തുന്നത് പോലെ. ഇപ്പോൾ നമ്മളൊരു പട്ടിയെ വാങ്ങിച്ചു, പട്ടി കള്ളന്മാരെ പിടിക്കുന്നതിന് പകരം വീട്ടിലുള്ളവരെ തന്നെ ആക്രമിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള അവസ്ഥ. അപ്പോൾ ആ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ആയിട്ടുള്ള റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും വളരെ കോമൺ ആയിട്ടുള്ള തൈറോയിഡിൻ്റെ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസും ഒക്കെ ഇത്തരത്തിൽ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏത് ഓട്ടോ ഇമ്മ്യൂൺ അലർജിക് ട്രിഗറിങ് ഫാക്ടർ വേണമെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കാം. അതേപോലെ ഉദരസംബന്ധമായ രോഗങ്ങൾ, ഒത്തിരി ആളുകൾക്ക് ഗ്യാസ്, നെഞ്ചിരിച്ച്, പൊളിച്ചൽ, തകട്ടൽ എന്ന് പറഞ്ഞ് പല പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. IBS എന്ന ഓമന പേരിൽ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന പേരിൽ അതിനെ അങ്ങ് വേർതിരിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. സാധാരണ ഗ്യാസും കാര്യങ്ങളും അല്ല, എന്നും ഗ്യാസ്, പൊളിച്ച് തകട്ടൽ. പല ആളുകൾക്കും ഫുഡ് ഇൻടോളറൻസ് ഉണ്ടാവാറുണ്ട്. അരി ഡെയിലി കഴിക്കുന്ന സാധനമാണ്, ഗോതമ്പ്, ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഉണ്ടാക്കാം, പാല്, മിൽക്ക് ഇൻടോളറൻസ്, ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടാക്കാം. എന്ന് വേണ്ട, നമ്മൾ ഡെയിലി കഴിക്കുന്ന എന്തെങ്കിലും ഒരു ഭക്ഷണമായിരിക്കാം ചിലപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള കറക്റ്റായിട്ടുള്ള സംവിധാനം ഇന്ന് നിലവിലുണ്ട് എന്ന് അറിയുക. മാത്രമല്ല, ഇത് അറിഞ്ഞിട്ട് നമുക്ക് തീർത്തും ഒഴിവാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടാവും. ഈ പ്രാവിൻ്റെ അലർജി അല്ലെങ്കിൽ നായ പൂച്ചയുടെ അലർജി, നമ്മൾ ചിലപ്പോൾ എത്ര ഒഴിവാക്കിയെന്നാലും അതിൻ്റെ കുറച്ച് രോമങ്ങളൊക്കെ, അടുത്ത വീട്ടിൽ പട്ടിയുണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ രോമങ്ങൾ കയറി വരാം. അതുപോലെ അടുത്ത വീട്ടിൽ പൂച്ചയുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് കയറി വന്നേക്കാം. അങ്ങനെയുള്ളപ്പോൾ നമുക്കതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്മ്യൂണോ തെറാപ്പി എന്ന മാർഗമുണ്ട്. ഇനി പൊടിച്ചല്ല, നമ്മൾ ഇമ്മ്യൂണോ തെറാപ്പി കൂടുതലും കൊടുക്കുന്നത് ഈ നായ പൂച്ച അങ്ങനെയുള്ള സംഗതികൾക്കല്ല, കാരണം അതുങ്ങളെയാണെങ്കിലും നമുക്ക് ഒഴിവാക്കി നിർത്താവുന്നതാണ്. അത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ്. അതൊട്ടും പ്രാക്ടിക്കൽ അല്ലാത്തൊരു സംഗതിയുണ്ട്, ഫംഗസ്. ഞാൻ എനിക്ക് ഇന്നലെ അലർജി ടെസ്റ്റ് ചെയ്തതിൻ്റെ ഫോട്ടോയും കൂടി എൻ്റെ കൂടെ ചേർക്കുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കിയത് രണ്ട് തരത്തിലുള്ള പ്രത്യേക ഫംഗസാണ്, മൗൾഡ് എന്നൊക്കെ പറയുന്നത്. ചിലർ പറയും നമുക്ക് തണുപ്പാണ് അലർജി, അല്ലെങ്കിൽ ഈർപ്പമാണ് അലർജി, മിസ്റ്റാണ് അലർജി എന്നൊക്കെ. വാസ്തവത്തിൽ അതിൻ്റെയൊക്കെ പിന്നിലുള്ള കാരണം ഈ ഫംഗസാണ്, ഫംഗസ് ബാധകളാണ്. രണ്ട്, എനിക്ക് അലർജി ഉണ്ടാക്കിയ സംഗതിയാണ് രണ്ട് തരത്തിലുള്ള പൊടിച്ചെള്ള്. ഈ പൊടിച്ചെള്ള് ഡസ്റ്റ് മൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ തിന്നാൻ വേണ്ടി നമ്മുടെ വീട്ടിലും പരിസരത്തും ഉള്ള ഒരു പ്രത്യേക തരം ചെള്ളാണ്. അത് നമ്മുടെ കോശങ്ങൾ തിന്നാണ് വളരുക. അപ്പോൾ ആ ചെള്ളിൻ്റെ വിസർജ്യമാണ് നമുക്ക് ഏറ്റവും അലർജിയായി തീരുക. അപ്പോൾ രണ്ട് തരത്തിലുള്ള പൊടിച്ചെള്ളിൻ്റെ അലർജിയും എനിക്കുണ്ടായിരുന്നു. എനിക്ക് അലർജി ആയിട്ടുണ്ടായത് ഈ തോളിൻ്റെ ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിലും സ്കെയിലിങ്ങും, തോളിൽ നിന്ന് പതുക്കെ മുകളിലോട്ട് കയറാൻ തുടങ്ങി. അത് മുഖത്തിൻ്റെ അവിടം വരെ എത്താറായപ്പോഴത്തേക്കുമാണ് അത് അട്ടിക്കേറിയ എന്നുള്ള രീതിയിൽ സംശയിച്ചത്. ഇപ്പോൾ അതെനിക്കില്ല. അപ്പോൾ അത് പൂർണ്ണമായിട്ടും മാറിയതിന് ശേഷമാണ് ഞാൻ ഇത് കൃത്യമായിട്ടൊന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കണം, അതിനെക്കുറിച്ച് വിശദമായൊരു പഠനം തന്നെ വേണം എന്ന് തോന്നിയത്. അപ്പം പണ്ടൊന്നും ഈ ടെസ്റ്റുകളെക്കുറിച്ച് നമുക്കറിയത്തില്ലായിരുന്നു. പക്ഷേ പണ്ട് വിദേശത്ത് തന്നെ ഇത് അവൈലബിൾ ആയിരുന്നു. ഇത് ഓസ്ട്രേലിയൻ ടെക്നോളജിയാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുവഴി കൃത്യമായിട്ട് കൃത്യമായിട്ട് അത് ഈ ടെസ്റ്റ് ചെയ്തിട്ട് പേഷ്യൻ്റെ അടുത്ത് ചോദിക്കുമ്പം നിങ്ങൾക്ക് ഇന്ന ഇന്ന സാധനങ്ങൾ കഴിക്കുമ്പോൾ പ്രശ്നമുണ്ടാകാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പേഷ്യൻ്റ് തന്നെ ഹിസ്റ്ററി വൈസ് പറയും, ആ അതെനിക്ക് പ്രശ്നമുണ്ടായിരുന്നു എന്ന്. ഇവർ ചിലർ തെറ്റിദ്ധരിക്കുന്നവരുമുണ്ട്, എനിക്ക് ഇത് ഇറച്ചി കഴിക്കുമ്പോഴായിരുന്നു പ്രശ്നം എന്നുള്ളത്. പക്ഷേ ഇറച്ചി കഴിക്കുന്നതിൻ്റെ കൂടെ അവർ കഴിക്കുന്ന വേറെ എന്തെങ്കിലും ആയിരിക്കും ചിലപ്പോൾ അതിനകത്ത് കള്ളനായിട്ടുള്ളത്, ക്രിമിനലായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവനെ നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചെന്നാൽ നമുക്ക് അവനെ കൺട്രോൾ ചെയ്യാം. ഇനി തീരെ പറ്റുകയില്ല, ഒഴിവാക്കാൻ പറ്റുകയില്ല എന്നുണ്ടെങ്കിൽ അതിന് ഇമ്മ്യൂണോ തെറാപ്പി എടുക്കാം. ഇനി മീനയുടെ ഭർത്താവിൻ്റെ കേസിലേക്ക് വരാം. അദ്ദേഹം ബേർഡ് ഫാൻസിയേഴ്സ് ലങ് എന്ന് പറയുന്ന ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് എന്ന് പറയുന്ന ഒരു അസുഖത്തിലേക്ക് മാറിപ്പോയി എന്ന് വേണം കരുതാനായിട്ട്. ഈ ILD എന്ന് പറയുന്ന അസുഖങ്ങളെപ്പറ്റി നമുക്ക് വലിയ പിടിപാടില്ല. നമുക്ക് സാധാരണ അറിയാവുന്ന ശ്വാസകോശ രോഗങ്ങൾ, ആസ്മ, COPD, അലർജി തുടങ്ങിയ പ്രശ്നങ്ങൾ മാത്രമാണ്. ഈ ILD എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനിലേക്ക് മാറിപ്പോകുന്ന ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ്. ഈ ഇൻഡസ്ട്രീഷ്യം എന്ന് പറയുന്ന ഒരു ഭാഗം എവിടെയാണ് എന്ന് പലർക്കും അറിയില്ല.
അത് നമ്മുടെ ശ്വാസകോശത്തിലെ മർമ്മപ്രധാനമായിട്ടുള്ളൊരു സ്ഥാനമാണ്. അതായത് ശ്വാസകോശം ഇങ്ങനെ മെയിൻ ട്രക്കിയ താഴോട്ട് പോകുന്നു, അത് ശിഖരങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് വീണ്ടും വീണ്ടും ഡിവൈഡ് ചെയ്ത് മുന്തിരിക്കുലകൾ പോലുള്ള ചെറിയ എയർ സാക്സിൽ കൊണ്ടിരുന്നു, ആൽവിയോള എന്നാണ് നമ്മൾ പറയുക. ഈ ആൽവിയോളയുടെ ചുറ്റും ചെറിയ ബ്ലഡ് വെസലുണ്ട്. ആ ബ്ലഡ് വെസലിന് ചുറ്റും കുഞ്ഞു കുഞ്ഞ് എൻഡോത്തീലിയൽ ലൈനിങ് ഉണ്ട്. അതായത് ആ ഭാഗത്താണ് നമ്മുടെ ശ്വാസകോശം ഓക്സിജനെ അങ്ങോട്ട് കടത്തിവിട്ട് ബ്ലഡിലെ കാർബൺ ഡയോക്സൈഡിനെ തിരിച്ചെടുക്കുന്നത്. ഈ എക്സ്ചേഞ്ച് നടക്കുന്ന ആ ഭാഗത്തെയാണ് ഇൻഡസ്ട്രീഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പല അസുഖങ്ങളിലും ഇൻഡസ്ട്രീഷ്യത്തെയാണ് ബാധിക്കുന്നത്. അവിടെ നീർക്കെട്ടുണ്ടാവുക, ഇൻഫ്ലമേഷൻ ഉണ്ടാകുക, ഈ ഓക്സിജനും കാർബൺ ഡയോക്സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും, അതൊരു വളരെ നേർത്ത വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളൊരു പ്രോസസ്സാണ് എന്ന് പറയണം. അപ്പോൾ ഇങ്ങനെ ഇൻഡസ്ട്രീഷ്യത്തിൻ്റെ ആ ഒരു ഫങ്ഷൻ ഇല്ലാണ്ട് പോകുമ്പോഴാണ് നമുക്ക് ILD പോലുള്ള അസുഖങ്ങൾ മാത്രമല്ല കോവിഡിൽ പോലും പ്രശ്നങ്ങളുണ്ടാകുന്നത്. പോസ്റ്റ് കോവിഡ് ഫൈബ്രോസിസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ശ്വാസകോശം ഒന്ന് ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ, അത് കോവിഡിന് മാത്രമല്ല TBയിൽ, പണ്ട് TBയിലായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. പലരും വിസ പർപ്പസിന് വേണ്ടി വിസ റിജക്റ്റഡ് ആകുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് വരും, അവിടെ ഒരു ചെറിയ പൊട്ടോ പാടോ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ റിജക്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവിടുത്തെ ഡോക്ടർമാർ കുഞ്ഞൊരു പൊട്ടുണ്ടെന്നുണ്ടെങ്കിലും റിജക്റ്റ് ചെയ്ത് വിടുമായിരുന്നു. പക്ഷേ ഇന്നങ്ങനെയല്ല, കോവിഡ് ബാധിച്ച് എനിക്കൊന്ന് ഒരു 50% ശ്വാസകോശത്തിനും കോവിഡിൻ്റേതായ വികൃതികൾ അവൻ അവിടെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഒരു തേങ്ങ ഉണങ്ങി പോകുന്ന പോലെ നമ്മുടെ ശ്വാസകോശം അങ്ങ് ഉണങ്ങി ചുരുങ്ങിപ്പോവുക. അവിടെ ഈ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് എക്സ്ചേഞ്ച് എഫക്റ്റീവായിട്ട് നടക്കാതെ വരിക. ഇത് ചിലപ്പോൾ മാസങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതായിരിക്കാം, ഇപ്പോൾ സ്മോക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് അത് വർഷങ്ങൾ കൊണ്ടുണ്ടാകുന്നതായിരിക്കാം. COPDയിൽ നിന്ന് ഉണ്ടാകുന്ന ILD അല്ലെങ്കിൽ RBILD എന്ന് പറയും, റെസ്പിറേറ്ററി ബ്രോങ്കിയോളൈറ്റിസ് ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് എന്ന് പറയുന്ന അസുഖം. ഇത് തന്നെ പല വിഭാഗമുണ്ട് ഈ ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ്. അതിന് ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ട്, യൂഷ്വൽ ഇൻഡസ്ട്രീഷ്യൽ ന്യൂമോണിയ എന്ന് പറയുന്ന പാറ്റേൺ, UIP. ഇപ്പോൾ ന്യൂമോണിയ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സാധാരണ ന്യൂമോണിയ എന്നത്, അങ്ങനെയല്ല, UIP പാറ്റേൺ എന്നാണ് പറയുക. അതുപോലെ LIP ലിംഫോസൈറ്റിക് ഇൻഡസ്ട്രീഷ്യൽ ന്യൂമോണിയ എന്നുപേരുള്ള വേറൊന്നുണ്ട്. ക്രിപ്റ്റോജനിക് ഓർഗനൈസിംഗ് ന്യൂമോണിയ COP എന്ന് പറയുന്നുണ്ട്. NSIP നോൺ സ്ക്വാമസ് ഇൻഡസ്ട്രീഷ്യൽ ന്യൂമോണിയ എന്ന വേറൊരു പാറ്റേൺ ഉണ്ട്. അങ്ങനെ കുറേയധികം വെറൈറ്റി. ഞങ്ങൾക്ക് ഈ പൾമണോളജിസ്റ്റിന് ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസിനെ പറ്റി തന്നെ വളരെ വിശദമായിട്ട് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കൃത്യം നോക്കണമെങ്കിൽ നമ്മൾ ലങ് ബയോപ്സി എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും ഒരു CT സ്കാൻ എടുക്കുമ്പോൾ തന്നെ പല സെക്ഷനായിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ആ ലങ് വിൻഡോസിൽ കാണാൻ പറ്റുന്നതാണ്. അതിൻ്റെ ബേസിസിൽ ഇത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്തെന്നാൽ, കറക്റ്റ് ടൈമിൽ ഇത് അറിഞ്ഞെന്നാൽ, നമുക്ക് മരുന്നുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും ഭേദമാക്കാം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാം. ഈ രണ്ട് വാക്കുകളും വ്യത്യാസമുണ്ട്, ക്യൂറിങ് ആൻഡ് കൺട്രോളിങ്. അപ്പോൾ നമ്മൾ യഥാസമയം ഇതിനെ കണ്ടെത്തിയെന്നാൽ, ഈ അലർജി എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കി അത് ഒഴിവാക്കിയെന്നാൽ, മരുന്നുകൾ കൊണ്ട് ഇതിനെ പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. മാത്രമല്ല ഒരു വിധത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് ഫൈബ്രോസിസിൽ പോകാതെ നമുക്ക് തടയാൻ പറ്റും. അതുകൊണ്ട് കോവിഡ് വന്ന് ബാധിച്ചവരും ചെറിയ ശ്വാസംമുട്ടലോ ചുമയൊക്കെ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നടക്കരുത്. അതുപോലെ പ്രായമായവർക്കാണെങ്കിലും ശ്വാസംമുട്ടലുണ്ട് ചുമയുണ്ട് എന്ന് കരുതി അത് ഹൃദയത്തിൻ്റെ മാത്രം പ്രശ്നം കൊണ്ടാണ് എന്ന് ധരിച്ചിരിക്കരുത്. അത് ഒരു പൾമണോളജിസ്റ്റിനെ കൂടി കണ്ട് അതിന് വേണ്ട ടെസ്റ്റുകൾ നടത്തി. PFT എന്ന് പറയുന്ന ഒരു ടെസ്റ്റിനെക്കുറിച്ച് പലർക്കും അറിയത്തില്ല. പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയും, ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി, അതിൻ്റെ ശക്തി നോക്കുന്ന ടെസ്റ്റാണ്. അത് നോക്കിയെന്നാൽ മാത്രമേ പലപ്പോഴും ആൾക്ക് ശ്വാസകോശ സംബന്ധമായ പ്രശ്നമുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. കാരണം നമ്മളിപ്പോൾ ട്രെഡ്മിൽ ടെസ്റ്റിൽ ഓടിക്കഴിയുമ്പോഴത്തേക്കുമാണ് ഹൃദയത്തിന് പ്രശ്നമുണ്ടോ എന്നുള്ളത് അവൻ കാണിച്ചു തരിക. അതുപോലെ തന്നെ ശ്വാസകോശത്തിൻ്റെ ക്ഷമത നോക്കണമെങ്കിൽ ഈ ഒരു ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുത്തെന്നാൽ ഇപ്പറയുന്ന പോലെ ചെറുപ്പക്കാരിൽ പോലും ഉണ്ടാകുന്ന അസുഖങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റും. അത് ഈ മരുന്നുകൾ കൊണ്ടൊരിക്കലും അമരത്വം കൊടുക്കാൻ പറ്റില്ല. അദ്ദേഹം 48 മരണമടഞ്ഞു. ഈ 48 എന്നുള്ളത് ഒരുപക്ഷെ കറക്റ്റ് സമയത്ത് നമ്മൾ കണ്ടെത്തുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറേ നാളെങ്കിലും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അവസാന നാളുകളായപ്പോഴത്തേക്കും ലങ്സ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോലും ആലോചിച്ചു. കാരണം പണമുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ പോലും സാധിക്കുന്നതാണ്. പക്ഷേ ഇത് ഹാർട്ട് ആൻഡ് ലങ് ട്രാൻസ്പ്ലാന്റേഷൻ ഒരുമിച്ചായിരിക്കും ചിലപ്പോൾ ചെയ്യുക. കറക്റ്റ് ഒരു ഡോണറിനെ കിട്ടാതെ വരികയും ആ ഒരു ഓപ്ഷൻ കൂടി അടഞ്ഞു പോവുകയും ചെയ്യുകയാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഇത്തരത്തിലുള്ളൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണ്ടി പാസ് ചെയ്യുന്നു. ഇത് കൃത്യമായിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ചുറ്റും ഇതുപോലത്തെ സംഭവിക്കാം എന്ന് മനസ്സിലാക്കുക, അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുക. താങ്ക് യു.